ഇതിപ്പോൾ കേന്ദ്രത്തിലല്ല കേരളത്തിലായാലും കുറച്ച് കാശ് കിട്ടുമെന്ന് കണ്ടാൽ പിന്നെ എന്തും ചെയ്യാൻ ഇക്കൂട്ടർ മടിക്കില്ല കേന്ദ്രത്തിൽ ഇനിയൊരു അഴിച്ചുപണി വളരെ അത്യാവശ്യമാണ് സംഘപരിവാർ അജണ്ടകൾ ഒന്നും തന്നെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവയുമല്ല അതിനിടയിൽ തട്ടിപ്പിനും വെട്ടിപ്പിനും ഒരു കുറവുമില്ല ഇപ്പോൾ കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിച്ച സംഘപരിവാർ നേതാവ് ചൈത്ര കുന്തപുര അറസ്റ്റിലായി സംഘപരിവാർ വേദികളിലെ പ്രാസംഗികയും മുസ്ലിം വിഭാഗത്തിനു നേരെ നിരന്തരം വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ നേതാവാണ് ചൈത്ര കുന്തപുര ചൈത്ര കുന്തപുരയ്ക്ക് പുറമെ കൂട്ടുപ്രതികളായ യുവമോർച്ച ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ആറു പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് മുംബൈയിലെ വ്യവസായിയും വില്ലവ സമുദായ നേതാവും സാമൂഹിക പ്രവർത്തകയുമായ ഗോവിന്ദ ബാബു പൂജാരിയാണ് ചൈത്ര കുന്തപുരയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേന്ദൂർ സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥിയാക്കാമെന്നും ജയിപ്പിച്ച് എംഎൽഎ ആക്കാമെന്നും വാഗ്ദാനം ചെയ്താണ് പരാതിക്കാരനിൽ നിന്നും ചൈത്രയും സംഘവും പണം തട്ടിയത് എന്നാൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് പണം തിരിച്ചു ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നേരത്തെ പരാതി നൽകിയിരുന്നില്ല എന്നാൽ ഇനിയും പണം ലഭിക്കാത്തതിന് പിന്നാലെയാണ് ഗോവിന്ദ ബാബു ബന്ദേപാളയ പോലീസിൽ പരാതി നൽകിയത് ഇതിനു പിന്നാലെയാണ് ബംഗളൂരുവിലെ ക്രൈംബ്രാഞ്ച് സംഘം ചൊവ്വാഴ്ച ചൈത്രയെ അറസ്റ്റ് ചെയ്യുന്നത് ചൊവ്വാഴ്ച രാത്രി ഉടുപ്പി ശ്രീകൃഷ്ണ മഠത്തിന് സമീപത്തു നിന്നുമാണ് ചൈത്രയെ പിടികൂടിയത് പൊതുരംഗത്തു നിന്നും കുറച്ചു നാളായി അപ്രതീക്ഷയായിരുന്ന ചൈത്ര മാസ്ക് ധരിച്ചായിരുന്നു എത്തിയത് സംഘപരിവാറുകാരായ അഭിനവ ഹാലശ്രീ സ്വാമിജി രമേശ് ചിക്കമംഗ്ലൂരു ദന്ദ്രാജ് ജഗൻ കടൂർ പ്രസാദ് ബൈന്ദൂർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ 2022 ജൂലൈ മുതൽ 2023 മാർച്ച് വരെ പല ഘട്ടങ്ങളിലായാണ് ചൈത്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗോവിന്ദ് ബാബുവിൽ നിന്നും പണം വാങ്ങിയത് കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ചൈത്ര യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ അഭയം തേടിയതായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇക്കാരണത്താൽ യൂത്ത് കോൺഗ്രസ് നേതാവിനോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപ് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബിജെപി ആർഎസ്എസ് നേതാക്കളുമായി ചൈത്ര അടുത്ത ബന്ധം പുലർത്തിയിരുന്നത് തട്ടിപ്പ് നടത്താൻ സഹായകമായി കർണാടകയിലെ സ്പന്ദന ടിവിയിലെ മുൻ അവതാരിക കൂടിയായ ചൈത്ര കുന്തപുര പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തി വിവാദത്തിലായിരുന്നു കർണാടകയിലെ ബജ്രംഗ് ദൾ വിശ്വ ഹിന്ദു പരിഷത്ത് പരിപാടിയിലെ പ്രധാന പ്രഭാഷകയാണ് 2021 ബജ്രംഗ് ദൾ വേദിയിലെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ സൂറത്ത്കൽ ചൈത്രയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്